हाई फ्रेंड्स अब नाम शराशरी का पढ़ु अब आगे तक का पढ़ु इन नमुक बाकी एण कूड़ी पढ़ान अब शराशरी का हरचाल मीड न पढ़ु तक का शराशरी एण परस्पर गुणचाल मी नमुक का എണ്ണം കാണണമെങ്കിൽ ഈ ശരാശരി നിൽക്കുന്ന സ്ഥാനത്ത് ഈ എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അപ്പോൾ എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള ശരാശരി എണ്ണത്തിന്റെ സ്ഥാനത്തേക്കും കൊണ്ടുപോകണം ഓക്കേ അപ്പോൾ നമുക്ക് എഴുതാം ഈ എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരിയാണ് അപ്പോൾ എണ്ണം ഇവിടെ വരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ശരാശരി ഈ എണ്ണത്തിന്റെ സ്ഥാനത്ത് ഇങ്ങോട്ടും വരുന്നു എന്നർത്ഥം അപ്പോൾ നമുക്ക് എണ്ണം കാണാനുള്ള സമവാക്യം കിട്ടി കഴിഞ്ഞു തുകയെ ശരാശരി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം ലഭിക്കുന്നു നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ എങ്ങനെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി ദിവസ വരുമാനം 60 രൂപ 12 ഓഫീസർമാർ 400 രൂപ ദിവസ വരുമാനം ഉള്ളവരാണ് ബാക്കിയുള്ളവരുടെ ശരാശരി ദിവസ വരുമാനം 56 രൂപ ആകെ ജീവനക്കാരുടെ എണ്ണം എത്ര ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി ദിവസ വരുമാനം 60 രൂപയാണ് അപ്പോൾ നമുക്ക് ശരാശരി ഇവിടെ തന്നിട്ടുണ്ട് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി വരുമാനം ദിവസ വരുമാനം 60 രൂപ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് പിന്നീട് നമ്മളോട് പറഞ്ഞത് 12 ഓഫീസർമാർ 400 രൂപ ദിവസ വരുമാനം ഉള്ളവരാണ് 12 ഓഫീസർമാർ 400 രൂപ ദിവസ വരുമാനം ഉള്ളവരാണ് അപ്പോൾ 12 പേർക്കുമായിട്ട് ആകെ എത്ര രൂപ കിട്ടും ചോദിച്ചാൽ 12 400 ഗുണിച്ചാൽ മതി അല്ലേ ബാക്കിയുള്ളവരുടെ ശരാശരി ദിവസ വരുമാനം 56 രൂപയാണ് അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ ശരാശരി ദിവസ വരുമാനം 56 രൂപ आगे जीवन एण का ओके आगे जीवन एण का नमुक समवाक्यम तुगये शराशरी को हरचाल मे शराशरी नमुक तुम इन नमुक तक का नमुक एन पर 12 ऑफीसर्मा 400 रूप वे അല്ലെ 12 ഓഫീസർമാർക്ക് 400 രൂപ വെച്ച് കിട്ടും ബാക്കിയുള്ളവരുടെ ശരാശരി വരുമാനം 56 രൂപയാണ് ബാക്കിയുള്ളവരുടെ ശരാശരി വരുമാനം 56 രൂപയാണ് അപ്പോൾ ബാക്കി എത്ര പേരുണ്ട് ആകെ എന്ന് പേരാണുള്ളത് അല്ലേ നമുക്ക് എന്ന് കൊടുത്താ ആകെ എന്ന് പേരാണെങ്കിൽ അതിൽ 12 പേരുടെ വരുമാനോട് കൊടുത്തു കഴിഞ്ഞു ബാക്കി എത്ര പേരുണ്ട് എന്നിൽ നിന്ന് ആ 12 കുറച്ചതല്ലേ ബാക്കിയുള്ളവർ അവർക്ക് എത്രയാണ് അവരുടെ ശരാശരി വരുമാനം എത്രണ്ട് 56 രൂപ അല്ലേ അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ആകെ തുകയും കിട്ടും ഓക്കേ എന്നിട്ട് എന്തുകൊണ്ട് ഹരിച്ചാൽ മതി ശരാശരിയായ 60 കൊണ്ട് ഹരിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി വരുമാനം 60 രൂപ തന്നിട്ടുണ്ട് അതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല പിന്നീട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 12 ഓഫീസർമാർ 400 രൂപ വെച്ചിട്ട് എന്ത് വാങ്ങുന്നു ദിവസ വരുമാനം ഉള്ളവരാണ് അപ്പോൾ 12 ഇൻടു 400 ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ആകെ തുക കിട്ടും നമുക്ക് മുകളിൽ ടോട്ടൽ തുകയാണ് കാണേണ്ടത് ഓക്കേ അപ്പോൾ 12 ഓഫീസർമാരുടെ തുക നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി എത്ര പേരുണ്ട് ആകെ എന്ന് പേരാണെങ്കിൽ അതിൽ 12 പേരുടെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളവരാണ് എന്നിൽ നിന്ന് 12 കുറച്ച ബാക്കിയുള്ള ആളുകൾ അവരുടെ ശരാശരി വരുമാനം 56 രൂപയാണ് അല്ലേ അപ്പോൾ അവരുടെ തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എണ്ണം ഗുണിക്കണം ശരാശരി ക്ലിയർ ആയല്ലോ ഓക്കേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ചെയ്യാം ഇവിടെ n ഉള്ളതുകൊണ്ട് ഈ 60 നെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കേ അപ്പോൾ 60 നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗുണിക്കാനായിട്ട് മാറും 60n എന്നായിട്ട് മാറുന്നു is equal to ഇത് തമ്മിൽ ഗുണിക്കണം ഇതിൽ ഗുണിക്കുമ്പോൾ ഇവിടെ രണ്ട് പൂജ്യം ഉള്ളതുകൊണ്ട് ആൻസറിൽ രണ്ട് പൂജ്യം ഉണ്ടാകും ഇനി നമുക്ക് 4ഉം 12ഉം ഗുണിക്കാം 2 4 8 1 * 4 4800 എന്ന് കിട്ടുന്നു ഇനി ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഈ 56 നെ n കൊണ്ട് ഗുണിക്കണം 56 നെ മൈനസ് 12 കൊണ്ട് ഗുണിക്കണം ഓക്കേ അപ്പോൾ n ഗുണിക്കണം 56 56 n
മൈനസ് 12 ഗുണിക്കണം 56 എന്ന് പറഞ്ഞാൽ ഈ 12 ഉം 56 ഗുണിക്കണം അല്ലേ അപ്പോൾ 56 ഉം 12 ഉം ഒന്ന് ഗുണിച്ചു നോക്കുക 26 12 ശിഷ്ടം 1 25 10 1 ഉം 11 16 6 15 5 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 2 6 1 7 5 1 6 672 എന്ന് കിട്ടും ക്ലിയർ ആയല്ലോ ഓക്കേ ഈ താഴെയുള്ള 60 എന്ത് അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിയർ അല്ലേ ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്ത് ചെയ്യാം എണ്ണുകളൊക്കെ ഒരു ഭാഗത്തും സംഖ്യകൾ മാത്രമുള്ളത് സമത്തിൻ്റെ അപ്പുറത്തും എഴുതണം ഇവിടെ 60 എണ്ണുണ്ട് സമത്തിൻ്റെ അപ്പുറത്തുള്ള 56 എണ്ണിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫുൾ സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നു ഇവിടെ 60 എണ്ണുണ്ട് സമത്തിൻ്റെ അപ്പുറത്തുള്ള 56 എണ്ണിനെ സമത്തിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് 56 എണ്ണ എന്നായിട്ട് മാറുന്നു ഈസ് ഇക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് 4800 മൈനസ് 672 അപ്പോൾ 4800 നിന്ന് എന്ത് കുറച്ചിട്ട് എഴുതണം 672 കുറച്ചിട്ട് എഴുതണം ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ പൂജ്യത്തിൽ നിന്ന് 2 കുറക്കാൻ പറ്റില്ല അതുകൊണ്ട് 80 ൽ നിന്ന് 1 ഇങ്ങോട്ട് കണ്ടെടുക്കുമ്പോൾ ഇത് 10 എന്നും 80 നെ 79 എന്നും വായിക്കുന്നു അപ്പോൾ 10 ൽ നിന്ന് 2 പോയാൽ 8 9 ൽ നിന്ന് 7 പോയാൽ 2 7 ൽ നിന്ന് 6 പോയാൽ 1 4.5 എഴുതുന്നു 4128 എന്ന് കിട്ടുന്നു മനസ്സായല്ലോ അതായത് 4800 ന്ന് 672 കുറച്ചപ്പോൾ 4128 ക്ലിയർ ആയല്ലേ ഇനി നോക്കൂ 60 n മൈനസ് 56 n 60 n ന് 56 കുറച്ചാൽ ബാക്കി എത്രണ്ട് 4 n ഈസ് ഇക്വൽ ടു 4128 ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഓക്കെ ഇനി ഓക്കെ ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ഇവിടെ മുകളിൽ എഴുതാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് മാറ്റി എഴുതുന്നു 4 എന്ന് ഇസ് ഇക്വൽ ടു 4128 ഓക്കെ അല്ലേ ഇനി എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെയുള്ള 4 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഗുണിക്കാനുള്ള 4 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഹരിക്കാനായിട്ട് മാറില്ലേ ഓക്കെ അപ്പോൾ എന്ന് ഇസ് ഇക്വൽ ടു 4128 ഗുണിക്കാനുള്ള 4 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഹരിക്കാനായിട്ട് മാറുന്നു ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ മതി അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് 41 എന്ന് എടുക്കാം അല്ലേ ഓക്കെ അല്ലെങ്കിൽ വേണ്ട 4 തന്നെ എടുക്കാം ഓക്കെ 4 ൽ എത്ര 4 ഉണ്ട് 1 4 4 ഓക്കെ അടുത്ത സംഖ്യ 1 1 ൽ എത്ര 4 ഉണ്ട് ഇല്ല പോകില്ല പോകില്ലെങ്കിൽ നമ്മൾ 0 ചേർക്കണം ഇനി ഇവിടെ നോക്കുക 12 എന്ന് എടുക്കുക 12 ൽ എത്ര 4 ഉണ്ട് 3 4 12 ഓക്കെ അല്ലേ അടുത്ത സംഖ്യ എത്ര ഉണ്ട് 8 8 ൽ എത്ര 4 ഉണ്ട് 2 അപ്പോൾ നമുക്ക് 1032 എന്ന് കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ ആകെ എത്ര ജീവനക്കാരാണ് അവിടെ ഉള്ളത് ഓക്കെ അവിടെ ആകെയുള്ള ആളുകളുടെ എണ്ണം 1032 എന്ന് നമുക്ക് കിട്ടുന്നു ക്ലിയർ അല്ലേ ഓക്കെ